വീറും വാശിയുമേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തിരശീല ഉയരുന്നു. പഞ്ചായത്ത് തലങ്ങളിലെ രാഷ്ട്രീയ കളങ്ങളിലേക്കുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡിലാണ്. പരിചയപ്പെടാം LDF സ്ഥാനാർത്ഥി സഖാവ് പ്രദീപിനെ. തന്റെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളുടെ വിവരങ്ങളുമായി സഖാവ് പ്രദീപ് വിറ്റ്നസ് ന്യൂസ് ചാനലിനോടൊപ്പം ചേരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പ്രദീപ് കുമാർ. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 4 വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ചിഹ്നം ചുറ്റുകാരുവാൾ നക്ഷത്രമാണ്. അതിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയും വേണം. പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ 4 വാർഡിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസനങ്ങളുടെ നല്ലൊരു മാതൃക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് റോഡുകളാണെങ്കിലും പൊതു വിദ്യാലയങ്ങളിലെ മെച്ചപ്പെടുത്തലും കുളങ്ങളും പിന്നെ കിണറുകളും അങ്ങനെ ഒരു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ 5 വർഷത്തെ കാലയളവിൽ. നമ്മുടെ പഞ്ചായത്ത് തുടർച്ചയായിട്ട് 20 വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇടതുപക്ഷ മുന്നണി തന്നെ വീണ്ടും നെല്ലായ പഞ്ചായത്തിൽ ഭരണം വരണം. എന്നാലേ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങളും സുഗമമായും സത്യസന്ധമായും നടത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ ലൈഫ് പദ്ധതി, മറ്റ് വിദ്യാഭ്യാസമായിട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകി വരുന്ന ഈ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിനെ പിന്തുടർന്ന് പോവാൻ നമ്മുടെ ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എനിക്ക് താങ്ങായി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഇവിടെ നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ജാതി മതത്തിൻ്റെയും അപ്പുറം ഒരുത്തൊരുമോട് കൂടിയിട്ട് നമ്മുടെ ഈ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലും കേരളത്തിൽ മൊത്തം ഒരു ഐക്യത്തോട് കൂടിയിട്ട് കൊണ്ടു നടക്കേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത്. മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇടതുപക്ഷമേ ഉണ്ടാവൂ എന്നുള്ളത് നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തുടർന്നും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ മത്സരാർത്ഥികൾക്കും പിന്തുണയോ നൽകി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെങ്കൊടി കയ്യിലേന്തി ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. തന്റെ ജീവിതം സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി സമർപ്പിച്ച് സഖാവ് പ്രദീപ് LDFന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ തയ്യാറായി വരികയാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്തിനെ ചുവപ്പിക്കാൻ, പൊരുതി ജയിക്കാൻ ജനങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പ്രദീപ് തന്റെ ജൈത്രയാത്ര തുടരുന്നു. പ്രദീപിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇവിടെ വികസനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊതു കാര്യങ്ങളിലെല്ലാം പ്രദീപ് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ജയിക്കാനുള്ള സാധ്യത സാധ്യത ഉണ്ടാവും. എല്ലാവരും പ്രദീപിൻ്റെ പിന്നിലായിട്ട് അണി നടക്കും. നല്ല സഹായമാണ്. ഇപ്പോൾ എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ക്യാൻസർ രോഗിയാണ് ഞാൻ. അപ്പോൾ എനിക്കൊക്കെ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നല്ല അഭിപ്രായമാണ്. ജയിക്കും, ജയിക്കണം എന്നാണ് വിചാരം. നല്ല അഭിപ്രായങ്ങളാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുടർന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ കുടിവെള്ളമാണെങ്കിലും പിന്നെ കരണ്ടിൻ്റെ ഇതുണ്ട്. പിന്നെ ഇവിടെ വീടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പാലിയേറ്റീവ് രോഗികളെ നല്ല രീതിയിൽ പിന്നെ ചെയ്യുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പൊളിയാണ് പ്രതിഭാടൻ. തന്നെ എല്ലാവരും ഓട്ടിയണം. പ്രതിഭാട്ടൻ നല്ലൊരു ആളാണ്, നല്ലൊരു വ്യക്തിയാണ്. പിന്നെ അതിനു ഇവര് മൂപ്പരെ ഭാര്യയാണ് ഈ വാർഡിൽ മത്സരിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം. നല്ല നല്ല വികസനങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ റോഡ് തന്നെ ഒരു 2 തവണ കോൺക്രീറ്റ് ചെയ്തു. അത് തന്നെ കുടിവെള്ളം പരിപാടി അത് ആസൂത്രണം ചെയ്ത് അത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ലൈഫ് മിഷൻ്റെ പരിപാടിയിൽ 2-3 വീട് ഇവിടെ പാസ്സാക്കിയിട്ടുമുണ്ട് മൂപ്പര്. അത് തുടർന്ന് എല്ലാ പ്രവർത്തനത്തിലും മൂപ്പര് ഇതുപോലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ. ഒരു കുഴപ്പമൊന്നുമില്ല. മര്യാദ എനിക്ക് നടന്നു പോകുന്നുണ്ട് ഭരണം. ഇതുവരെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ജയിക്കും. ഇവിടെ ഇതെന്താ സന്ധ്യയല്ലോ.
പ്രതിയേട്ടം നല്ല പ്രവർത്തനമാണ്, ഇവിടെ വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് ഓടി ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളാണ്. പിന്നെ നാലാം വാർഡിലെ പ്രാവശ്യത്തെ നമ്മുടെ മെമ്പർ പ്രദീപട്ടന് നല്ല വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ കോവിഡ് ടൈമിലൊക്കെ ഒരു രാത്രി ആയാലും ഏത് രാത്രി കുളിച്ചാലും പ്രദീപട്ടൻ ഇവിടെ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു വികസനമാണ് ഇപ്പോൾ നാലാം വാർഡ് ചെയ്തിട്ടുള്ളത്. നല്ല ജനകീയനാണ്. നമ്മൾ ഏത് രാത്രി വിളിച്ചാലും മൂപ്പൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ആ ടൈമിൽ എത്തിയിട്ടുണ്ടാവും. കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അയൽവാസിയെന്നതിലുപരി എൻ്റെ ഭാര്യയാണ് മെമ്പർ. എങ്കിലും ഈ പ്രദേശത്തുള്ള ഈ വാർഡുകളിലെ എല്ലാ കാര്യങ്ങളും പ്രദീപാണ് നടത്തുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവർക്കും പ്രദീപനെ ഇപ്പോൾ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്ന് എല്ലാ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ കഴിഞ്ഞ തവണ മെമ്പർ പ്രദീപേട്ടൻ്റെ വൈഫായിരുന്നു. അവർ വിജയിച്ചതിന് ശേഷം ഈ വാർഡിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. 2015 മുതൽ 2020 വരെ 1,54,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വാർഡിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ റോഡ് വികസനം തന്നെ കഴിഞ്ഞ വർക്ക് 62,00,000 രൂപയുടെ വർക്ക് നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടെൻഡർ കഴിഞ്ഞ് നടക്കുന്നത് 15,00,000 രൂപയുടെ വർക്ക് ടെൻഡർ കഴിഞ്ഞ് നടക്കുകയാണ്. 18 റോഡുകൾ നമുക്കിവിടെ പൂർത്തീകരിക്കാൻ ഈ വാർഡിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാർഡിൻ്റെ തനതായ ഫണ്ട് ഉപയോഗിച്ച് 4 ഹൈമാസ് ലൈറ്റുകൾ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ച്. അത് നമ്മൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ അത് വെളിച്ചമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കിണർ, തോട് കെട്ടിടങ്ങൾ, കുളം നിർമ്മാണം, അങ്ങനെ മൊത്തം ചെലവഴിച്ച് നല്ലൊരു സംഖ്യ 14,00,000 രൂപ അതിൻ്റെ ഇനത്തിന് വക മാറ്റി ഇരുത്തിയിട്ടുണ്ട്. അതൊക്കെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാണ്. അതുമായിരിക്കും നമ്മുടെ വാർഡിൽ 2 മഴവെള്ള സംഭരണി, 1,30,000 രൂപയുടെ പദ്ധതി നൽകിയിട്ടുണ്ട്. അതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ, സർക്കാരിൻ്റെ തനതായ ലൈഫ് ഭവന പദ്ധതിയിൽ 13 പേർക്ക് നമുക്ക് 48,00,000 രൂപയുടെ വീട് ഈ വാർഡിൽ ഇപ്പോൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വീട് റിപ്പയറിന് 28 പേർക്ക് നമുക്ക് 515,000 രൂപ നമുക്ക് വീട് റിപ്പയർ ഇനത്തിൽ 515,000 രൂപ വീട് റിപ്പയർ ഇനത്തിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വീട് പുനരുദ്ധാരണം 10 പേർക്ക് അതിന് നമുക്ക് 500,000 രൂപയാണ് ഈ വാർഡിൽ അനുവദിക്കാൻ സാധിച്ചിട്ടുള്ളത്. കക്കൂസുകൾ നിർമ്മിച്ചിട്ടുണ്ട്, 2,00,000 രൂപയുടെ കക്കൂസിൻ്റെ ഇനത്തിൽ 13 പേർക്ക് നമുക്കത് ഈ വാർഡിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെയിടയിൽ സത്യമായ പകൽ വെളിച്ചമാണ്. അതുപോലെ ഇരുചക്ര വാഹനം, നമ്മളെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുണ്ടല്ലോ, മോട്ടോർ സൈക്കിൾ, അതുപോലെ അത് 2 പേർക്കും നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തുടർന്നും നമ്മളുടെ വാർഡിൽ വികസനങ്ങൾ നടക്കാൻ ഇപ്പോൾ നമുക്ക് LDFൻ്റെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ ജനവിധി തേടുന്ന നമ്മുടെ പ്രദീപ് കുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ വിജയിച്ചാലേ നമുക്ക് ഈ വാർഡ് ഇനിയും തുടർന്ന് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സഖാവിൻ്റെ വിജയം ഈ വാർഡിൽ അനിവാര്യമാണ് എന്നാണ് ഇതുമായി എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ജനവിധിക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കാത്തിരിക്കാം ആ ജനവിധിക്കായി.